ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചീമച്ചക്കയുടെ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മളെ ചീമച്ചക്കയാണ് ഇത്, പകുതി ചീമച്ചക്കയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് കണ്ടിച്ച് എല്ലാം വൃത്തിയാക്കണം. അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കണ്ട, അര കിലോ ശർക്കര എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ നുറുക്കി വെച്ചിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ്, ഏലക്ക, രണ്ട് വറുപ്പാൽ, ചൗരി, മുന്തിരി. അപ്പം അപ്പോഴത്തേക്ക് നമുക്ക് ഈ ചക്കയെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഈ ശർക്കരയും ഒന്ന് അലിയിച്ചെടുക്കും. ഈ ശർക്കരയൊന്ന്, ഇത് കരിപ്പൊട്ടിയാണ് ശർക്കര തികയാൻ, ചിലപ്പോൾ മധുരം പോരാങ്കിലോ എന്നുള്ളത് വെച്ച് ഞാൻ അതും കൂടെ എടുത്ത് വെച്ചതാണ്. നല്ലോണം ഒന്ന് അരിഞ്ഞിറങ്ങട്ടെ. ചീമച്ചക്ക ഇവിടെ നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു കവർ പാലിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് നമുക്ക് വേവിക്കാൻ വെക്കാം. ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ചൗരി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പാലെല്ലാം ഇവിടെ തിളച്ച് കഴിഞ്ഞ് അതിലോട്ട് നമുക്ക് ചൗരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ചൗരി എല്ലാം ആയിട്ട് അതങ്ങ് വെന്തോളൂ. ചീമച്ചക്ക പാലിനകത്ത് നല്ലോണം വെന്ത്, ചൗരിയൊക്കെ നല്ലോണം വെന്ത്, അതിലോട്ട് നമുക്ക് ഈ ശർക്കരപ്പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ ചീമച്ചക്ക ഇവിടെ ചൗരിയൊക്കെ നല്ല വൃത്തിയായിട്ട് പാലിനകത്ത് വെന്ത്, നമുക്കിനി അതിങ്ങോട്ട് ഈ അലിച്ചിറക്കി വെച്ച് അലിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനിയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് മധുരമൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഇനി നമുക്ക് ഒരു കവർ പാലും കൂടെ ഉണ്ട്, അത് ലാസ്റ്റ് നമുക്ക് നല്ലോണം വെന്ത് മധുരം ആ ചക്കയ്ക്കകത്തൊക്കെ അങ്ങോട്ട് പിടിച്ച് വരട്ടെ. ചീമച്ചക്കയ്ക്കകത്ത് ചീമച്ചക്കയൊക്കെ നല്ല വൃത്തിയായിട്ട് നമുക്കിവിടെ വെന്ത്, അതിലേക്ക് നമ്മൾ തനിപ്പാൽ അങ്ങോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരു കവർ എടുത്തേ, ഒരു കവർ വേണ്ട, ഒന്ന് വറ്റി അങ്ങോട്ട് വരട്ടെ. എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അടുപ്പും കൂടെ കത്തിച്ച് ഞാൻ നമ്മുടെ നെയ്യൊക്കെ ഒന്ന് ഇച്ചിരി ചൂടാക്കി ഇച്ചിരി അണ്ടിപ്പരിപ്പും ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചിടാമെന്ന് വെച്ച് ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഓക്കെ അങ്ങോട്ട് വരട്ടെ. നല്ല വെന്ത് ചേർന്ന് വന്നിട്ടുണ്ട്. ചെറിയ തീ കിടന്നൊന്ന് വറ്റട്ടെ. ഒക്കെ വറുക്കാനായിട്ട് ഞാൻ ഇവിടെ നെയ്യ് ഒഴിക്കുകയാണ്. ഒരു ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇവിടെ. അതിലോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തിച്ച് അപ്പം നമ്മുടെ തേങ്ങയൊക്കെ ദാണ്ട് നല്ലോണം മൂത്ത് പരുവായി വരുന്നുണ്ട്. അപ്പം അത് നമുക്ക് തേങ്ങ നല്ലോണം ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്, ഒരു ശകലവും കൂടെ ഒന്ന് ഒന്ന് ഒരു ഗോൾഡ് കളറായിക്കോട്ട്. ഞാൻ ദാണ്ട ഈ ഒരു പാത്രത്തിനകത്തോട്ട് കോരിയ നമുക്ക് ആ മുന്തിരി ഒന്ന് ഇട്ടു. ഇപ്പോഴത്തെ നമുക്ക് പായസത്തിൻ്റെ സ്റ്റൗ അങ്ങ് ഓഫാക്കാം. പായസം നല്ല വൃത്തിയായിട്ട് വെന്ത് കൂടുതലായിട്ട് ഇട്ടിട്ടെങ്കിൽ നമ്മളെ ഈ പായസം ഇങ്ങനെ കുറുകി വരുത്തുള്ളൂ. അപ്പം നമ്മൾ ഞാൻ സ്റ്റൗ ഓഫാക്കിയാണ്. മൂത്ത് വന്നിട്ടുണ്ട്, അത് നമുക്കൊരു പാത്രത്തിനകത്തോട്ട് കോരാം. ഇനി അടുത്ത ഐറ്റം നമ്മുടെ അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ്
자, 졸하네. 졸해. 그리세 바탕 밀자. 이제 페리프 날라나 모토 하나 턴데, 아는 남아 피뇨트 코리라. 아다 파이스티나 토트 코리라. 아네 이에 케모토게 네르데 이르타 프레 네 이치리 코르다 라르네. 안도 아네 쉐야네. 그럼 샤브 오피. 그럼 남아래. 땡아 코트 모라 모트 뚜르카 아르테 문드리 뚜르카 이때 문드리 바 파이네 땡아 코트 만디 파리포 엘라 이때 날라 브르티 아이때 파이스 에브르 베체트운데 에프르 마레네 നമ്മുടെ എല്ലാ പായസത്തിനും ചവ്വരി കുറവായിരിക്കും ഇടുന്നത് പക്ഷേ ഇതിന് നമ്മൾ ഇച്ചിരി ചവ്വരി കൂടുതൽ ഇട്ട് വേണം പായസത്തിനകത്തിടാൻ നേരത്തെ എടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നതായിരുന്നു അപ്പോൾ ഇത് ഞാനൊരു ഗ്ലാസ്സിനകത്തോട്ട് പകർത്താം പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവരും കാണാത്തവർ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നല്ല അടിപൊളി പായസം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടോ